ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സർ ഞാനൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ തന്നെ ആയിരുന്നു, പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഞങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയി. ആ വ്യക്തി എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബിൽ കാണുന്ന ടെക്നിക്കുകളൊക്കെ ചെയ്തു നോക്കി, പക്ഷേ റിസൾട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ് ബാക്ക് സീക്രട്ടാണ്. അഥവാ ഒരു ടെക്നിക്ക് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. പലരും യൂട്യൂബിൽ കാണുന്ന ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന പരാതി താഴെ കമൻ്റായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ഗൈഡൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇപ്പം നിങ്ങൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തിടുക. ഫ്രീ ആവുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ട് ഓരോന്നും എഴുതിയെടുത്ത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഗ്യാരണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വന്നിരിക്കും. അവർ നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളെ ഒന്നിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും, നിരാശയുണ്ടായിരിക്കും, അല്ലേ? പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ചിന്തിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ്, രണ്ടാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞിട്ടും അതേ അവസ്ഥ തന്നെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ നല്ല പാടാണ്. നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടൈം ഹീൽസ് എവറിത്തിങ് എന്നുള്ളത്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് കുറച്ച് അപ്പാവണം, ആ ഡൗൺ സ്റ്റേജിൽ നിന്ന് അപ്പാവണം. എപ്പോഴും വിഷമിച്ചിരിക്കരുത്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യുക. അത് ചെയ്യണമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ, നമ്മുടെ ബോഡിയിലൊക്കെ വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. കാരണം നമ്മൾ അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളിലൂടെ കടന്നു പോകുന്നു, തീരെ ഹോപ്പില്ലാത്ത ചിന്തകളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയെ കളയാൻ വേണ്ടിയിട്ടാണ് എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ജിമ്മ് പോകണം, അല്ലെങ്കിൽ യോഗ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുക. എന്താണെങ്കിലും പ്രശ്നമില്ല, എന്തെങ്കിലും ചെയ്യണം എന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് കെയർ നന്നായിട്ട് വേണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സെൽഫ് ലവ് അഫർമേഷൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഗുണം ചെയ്യും. കാരണം നമുക്ക് ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണമെന്നുണ്ടെങ്കിൽ, ഐ മീൻ നമ്മുടെ തോട്ടിൻ്റെ പവർ ഇൻക്രീസ് ആവണം എന്നുണ്ടെങ്കിൽ, സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്സുകൾ നമുക്ക് വേണം. ആ തോട്ട്സുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻസ് തന്നെയാണ്. അപ്പോൾ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു 10 അഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഓരോ അഫർമേഷൻസ് എടുത്ത് പറയുമ്പോഴേക്കും വീഡിയോയുടെ ലെങ്ത് ഒരുപാട് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഞാനിതിങ്ങനെ പറഞ്ഞ് സമയം കളയുന്നില്ല, മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ടൊരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു 10 സെൽഫ് ലവ് അഫർമേഷൻസ് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ആ ഒരു അഫർമേഷൻസ് കിട്ടും. അഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ചില ആളുകൾക്ക് പറയുന്നതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് അത് എഴുതുന്നതായിരിക്കും ഇഷ്ടം. അത് നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് റിപ്പീറ്റ് ചെയ്യുക. ഒരു അഫർമേഷൻ മിനിമം 5 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യണം ഒരു ദിവസത്തിൽ. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 30 ഡേയ്സ് ചെയ്യണം എന്നുള്ളത് ഒരു നിബന്ധനയാണ്. അതെവിടെയെങ്കിലും പേനയും പേപ്പറും എടുത്തുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് വിട്ടുപോവാതിരിക്കുക. ഓക്കെ, സെൽഫ് ലവ് അഫർമേഷൻസ് 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതിൽ ഓരോ അഫർമേഷൻസും 5 തവണയെങ്കിലും ഒരു ദിവസം റിപ്പീറ്റ് ചെയ്തിരിക്കണം. അത് മോർണിംഗോ നൈറ്റോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. കൂടുതലും ആക്ടിവിറ്റീസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് കിടക്കുന്നതിന് തൊട്ട് മുൻപാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു 3-4 weeks നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെക്നിക്കുകൾ ചെയ്യുന്ന സമയത്ത്, എപ്പോഴും കോണ്ടാക്റ്റിലാവുന്ന സമയത്ത്, അത് അവിടെ എന്തെങ്കിലും ഒരസലുണ്ടാകുന്ന സമയത്ത്, നമ്മുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോഴുള്ള ആ ഇമോഷനും രണ്ടും തമ്മിൽ ഭയങ്കര
ഒരു ബാലൻസ്ഡ് ആവാതെ വരും. കാരണം വിഷമത്തിലിരുന്ന് നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉള്ള ആളാണെങ്കിൽ കൂടി ആ കോണ്ടാക്റ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിർത്തുന്നതാണെങ്കിൽ അത്രയും ബെറ്ററാണ്. കാരണം അത്രയും അവർക്ക് മിസ്സിങ് കൂടുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു 3 to 4 weeks നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിസ് ചെയ്യാനൊരു സ്പേസ് വേണ്ടേ? എന്നും കാണുക, എന്നും മിണ്ടുക, എന്നും സംസാരിക്കുക, എന്നും കോണ്ടാക്ട് ചെയ്യുക, മെസ്സേജ് അയക്കുക, ഇങ്ങനെയാകുമ്പോൾ മിസ് ചെയ്യത്തില്ല. അപ്പോൾ മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് പാച്ചപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പരസ്പരം കാണാതിരിക്കുക, ഒന്ന് വിട്ടു നിൽക്കുക, മനഃപൂർവ്വം അവധി എടുക്കുക, ലീവ് എടുക്കുക, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഗ്യാപ്പ് ഇടുക. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും ഒക്കെ കാണാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, വിളിക്കാതിരിക്കുക, വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും പോയിട്ട് പലതും ചെക്ക് ചെയ്യാതിരിക്കുക, അവരുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ, ഫോട്ടോസിന് ലൈക്ക് ഇടാതിരിക്കുക, കമൻ്റ് ഇടാതിരിക്കുക. ഇനി ഞാൻ പറയണ്ടല്ലോ, കാര്യം പിടുത്തം കിട്ടി കാണും. അപ്പോൾ ആ ഒരു സ്പേസ് കംപ്ലീറ്റ് ഇടുക. നോ കോണ്ടാക്റ്റ് അതുപോലെ തന്നെ സ്പേസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി സൂക്ഷിക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത്, നമുക്ക് ന്യൂ വൈബ്രേഷൻസ് വേണം. അഥവാ നമ്മൾ സാധാരണ ഒരു നോർമൽ വ്യക്തി അല്ലെങ്കിൽ ഒരു നോർമൽ ഡേയിൽ പോകുന്ന ആ ഒരു വൈബ്രേഷൻ വെച്ചിട്ട് നമുക്ക് ഒരാളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശക്തിയൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പണിയെടുക്കണം. പണിയെടുക്കണം മീൻസ് നമ്മൾ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണം, നമ്മുടെ മൈൻഡിൻ്റെ ശക്തിയൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ. അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കൃതജ്ഞത. ആ കൃതജ്ഞത ഫീല് നമുക്ക് ഉണ്ടാവും തോറും നമ്മുടെ ഫീലിങ്സിൽ വളരെ വലിയൊരു ചേഞ്ചാണ് ഉണ്ടാവുക. അങ്ങനെ ഫീലിങ്സിൽ മാറ്റം വരുമ്പോൾ നമുക്ക് അട്രാക്ഷൻ പവർ കൂടും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് എഴുതേണ്ടതെന്ന് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ്. ഏത് സമയം വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ഡെയിലി നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു 10 കാര്യങ്ങൾ എഴുതുക. അത് ഓരോ ദിവസവും വ്യത്യസ്തമാവാം, സെയിം ആവാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നുണ്ട് അല്ലേ, അതുപോലെ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, അതിന് നന്ദി പറയാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്, നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയാം. നമ്മളെ സഹായിക്കുന്നവരുണ്ട്, അവർക്ക് നന്ദി പറയാം, എസ്പെഷ്യലി ഗോഡിന് നന്ദി പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ജേണലിംഗ് ചെയ്യുക എല്ലാ ദിവസവും, രാവിലെയും വൈകിട്ടും. ഓക്കെ, ഇതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു കാര്യം കൂടി പറയാം. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണം. ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഓരോന്ന് ഓരോന്ന് കേൾക്കുമ്പോൾ ഓരോരോ കൺഫ്യൂഷൻസ് വരുന്നു, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നമുക്കൊരു എക്സ് ബാക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സിന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സ് എടുക്കാം. ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് മെൻറ്ററിങ് തരാൻ ഒരാളുണ്ടായിരിക്കും. എൻ്റെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഡേ ബൈ ഡേ കറക്റ്റായിട്ട് വാട്സപ്പിൽ അപ്ഡേഷൻസ് കിട്ടും, ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മോർണിംഗ് ഇന്നത് ചെയ്യണം, നൈറ്റ് ഇന്നത് ചെയ്യണം, ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ആ ഒരു ഗൈഡൻസിലൂടെ പ്രോസസ്സിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് റിസൾട്ട് കിട്ടും. ഇത് ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചാണ്. കാരണം ഇതിന് ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട്, വലിയ എമൗണ്ട് ഒന്നുമല്ല, ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഫീസ് പേ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഫീസ് അടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇനി പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു മിറർ ടെക്നിക്കാണ്. ഇത് കൂടി നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് മോർണിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ കണ്ണാടിയുടെ മുൻപിൽ വന്നിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുക. എന്നിട്ട് ഐ എം സോ ഹാപ്പി എന്ന് പറയുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും മതി. ഓക്കെ, രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഐ എം സോ ഹാപ്പി, ഐ ലവ് കൈന, കൈന ലവ്സ് മീ. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്, ഞാൻ കൈനയെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു,
കൈന എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ കൈന എന്നുള്ള പേരിന് പകരം നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് അവിടെ മാറ്റിക്കൊടുത്താൽ മതി, ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. ഇത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു മിറർ ടെക്നിക്കായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മോർണിംഗ് ആണ് ചെയ്യേണ്ടത്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും മോർണിംഗ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം, നൈറ്റ് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസി ഷെഡ്യൂൾ ആക്കുക, പുതിയ എന്തെങ്കിലും സ്കില്ലുകൾ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക, നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ടും എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് കുറക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ബിസി ആവുക. ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോന്നും ചിന്തിച്ചിരിക്കുക. ഓക്കെ, അതെന്താണെങ്കിലും കുഴപ്പമില്ല, എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഫൈനലി വരുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, മെഡിറ്റേഷനെ കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. വെറുതെ കണ്ണടച്ച് ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരുന്നാലും മതി, അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ബ്രീത്തിൻ്റെ ശബ്ദത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ മോർണിംഗിലും അതുപോലെ തന്നെ നൈറ്റും ഒരു 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഈ മെഡിറ്റേഷനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം. നിങ്ങളുടെ തേർഡ് ഐ ചക്രയുടെ പവർ, അമാനുഷിക കഴിവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തേർഡ് ഐ പവർ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നതൊക്കെ അയാൾക്ക് നേടാൻ പറ്റും, അയാൾ ചിന്തിക്കുന്നതൊക്കെ അയാൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അത്രയും ഒരു വശീകരണ ശക്തി കിട്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കഴിവാണ് അത്. മനുഷ്യന്മാർക്കുണ്ടാകുന്നത് തന്നെയാണ്, പക്ഷേ ആ കഴിവിനെ എൻ്റെ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിലോട്ടും മറ്റുമൊക്കെ പോകണം. അതിൻ്റെ കൂടെ തന്നെ തേർഡ് ഐ എനർജൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് പെട്ടെന്ന് അതിലോട്ട് വരാൻ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ബ്രീത്തിങ് ചെയ്യുക. ആ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ആ ബ്രീത്തിങ്ങിൻ്റെ ശബ്ദം മാത്രം ഒബ്സർവ് ചെയ്തിരുന്നാൽ മതി. അത് തുടർച്ചയായിട്ട് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തേർഡ് ഐ മെഡിറ്റേഷൻ പഠിക്കണം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് പവർ നേടണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടണം, അങ്ങനെയൊക്കെ നിങ്ങൾ അധ്വാനിക്കാൻ എന്ന് പറയാൻ കാരണം ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഒരു ദിവസത്തിൽ സ്പെൻഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, എനിക്ക് ആ ശക്തി നേടിയേ പറ്റൂ, അത് സാറെനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ പവറും നേടാനുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതിന് ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പവർ യോഗി എന്ന് പറയുന്ന ഒരു കോഴ്സ് പാക്കേജ് ഉണ്ട്. നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി പവർ കിട്ടാനുള്ള മെഡിറ്റേഷൻസൊക്കെ അതിലാണ് പഠിപ്പിക്കുന്നത്, തേർഡ് ഐ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇതിലൂടെ പറഞ്ഞു പോയി എന്ന് മാത്രം. 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഏകദേശം ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ, നൈറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു ശക്തി കിട്ടും. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ടിന് കുറച്ച് പവർ കൂടും. ആ പവർ വെച്ച് നമ്മളൊരു പോസിറ്റീവ് വിഷ്വലൈസേഷൻ ചെയ്യുക. കുറച്ച് ദിവസം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു 21 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നതായിട്ടൊക്കെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക ഓരോ നിമിഷങ്ങൾ. അങ്ങനെ ഫ്യൂച്ചറിലെ നല്ല നല്ല മൊമെൻസുകൾ മനസ്സിൽ ഇങ്ങനെ കാണുക, മാക്സിമം ഗുഡ് ഫീലോട് കൂടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ആ വ്യക്തി അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തോട്ടിൻ്റെ, നിങ്ങളുടെ തോട്ടിൻ്റെയും നിങ്ങൾ മനസ്സിൽ കാണുന്ന സങ്കല്പത്തിൻ്റെയും ആ ഒരു ഫീലിങ്ങും കൂടി കൊണ്ടുവരുമ്പോൾ ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി പ്രപഞ്ചത്തിലോട്ട് പോയി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്ത് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. ആ വ്യക്തി കിടന്നുറങ്ങുമ്പോൾ നിങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങളില്ലാതെ അവർക്ക് ഹാപ്പി ആവാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോവും. അപ്പോൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യരുത്. പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ കൂടെ ഒന്നിച്ച് അവരെ നോക്കി നല്ല സുഖമായിട്ട് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഇത് ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊന്ന് പയറ്റി നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും.
പിന്നെ അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ, ഹാപ്പി ആയിട്ട് ഒരുപാട് നാൾ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അവർക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആവും. താങ്ക് യു, വീണ്ടും കാണാം. നമസ്തേ.